ഹലോ ഗായ്സ്, സോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ ഞങ്ങളിവിടെ ജർമ്മനിയിലാണ് ഇപ്പോൾ ഉള്ളത്. എൻ്റെ പേര് സൂരജാണ്, ഇവൻ സങ്കല്പാണ്. സോ ഞങ്ങളിവിടെ ആൻഹാൾട്ട് യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റർ ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഉള്ള കോഴ്സിന് ഞങ്ങൾ പഠിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 10 ദിവസമായി ജർമ്മനിയിലേക്ക് എത്തി. 10 ദിവസം എന്നല്ല, ആക്ച്വലി 11 ദിവസമായി മറ്റി. അപ്പോൾ ഞങ്ങൾ ഇന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് ഒന്ന് പോവാണ്. നമ്മുടെ കോത്തൻ ആൻഹാൾട്ട് യൂണിവേഴ്സിറ്റിയാണ്. അവിടെ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആണ് ഞങ്ങൾ കോഴ്സ് എടുത്തേക്കുന്നത്. ഒന്ന് അവിടെ വരെ പോവും, നിങ്ങൾക്ക് ഞങ്ങളെ വ്യൂസ് ഒക്കെ കാണിച്ചു തരാം. സോ ഞങ്ങൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ ഈ ജർമ്മനിയിൽ വന്നിട്ട് ഇവിടുത്തെ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പാർട്ട് ടൈം ജോലി, അങ്ങനെ പല ഇൻഫോർമേഷനും ഞങ്ങൾ ഷെയർ ചെയ്യാൻ, ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾ ഷെയർ ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സോ ഇപ്പോൾ ഇവിടെ രാവിലെ ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ട്. സോ ഞങ്ങൾ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഇതാ കോളേജിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 30 മിനിറ്റോളം ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടുത്തെ കാലാവസ്ഥ എന്നുള്ളത്, ഭയങ്കര മഞ്ഞാണ്. സോ ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും, ഭയങ്കര ഫോഗിയാണെന്ന്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ രണ്ട് സൂപ്പർ മാർക്കറ്റുകൾ, ഒന്ന് റെവേ, ഒന്ന് ലിഡിൽ. മിസ് പ്രൊനൗൺസിയേഷൻ ഇങ്ങനെ തന്നെയാണോന്ന് അറിയില്ല. ഞങ്ങൾ പൊതുവെ ലിഡിലാണ് പോവാറ്, കാരണം എല്ലാ സാധനങ്ങൾക്കും ഒരുവിധം ചീപ്പാണല്ലേ സൂരജ. അതെ. സോ ഞങ്ങളുടെ കൂടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചേച്ചിയുണ്ട്, ചേച്ചിയുടെ പേര് ചിഞ്ചു എന്നാണ്. സോ അവരുടെ വീട് ഇവിടെ ഏകദേശം നമ്മൾ താമസിക്കുന്ന അടുത്ത് നിന്ന് ഏകദേശം ഒരു 2 ബ്ലോക്ക് മാറിയിട്ടാണ്. സോ നമുക്ക് അവരെയും കൂടി കൂട്ടിയിട്ട് വേണം യൂണിവേഴ്സിറ്റിക്ക് പോവാൻ. അവിടെ ഒരു ട്രാം സ്റ്റേഷൻ ഉണ്ട്, അവർ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യണം. സോ നമ്മുടെ സോ അങ്ങനെ നമ്മൾ ട്രാം സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ചിഞ്ചു ചേച്ചി. നമ്മളിനി അടുത്ത് നമ്മളിവിടുന്ന് ട്രാം കയറി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ട്രെയിൻ പിടിച്ച് യൂണിവേഴ്സിറ്റിക്ക് എത്തും. ട്രാമില് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത്. സോ നമ്മുടെ ടിക്കറ്റ് പ്രിന്റ് ചെയ്തിട്ട് പോയി കിട്ടുന്നതാണ്. ട്രാം വരുന്നുണ്ട്, കാണാം. അപ്പോൾ നമ്മൾ ഈ ട്രാമിൽ കയറാൻ പോവാണ്. ട്രാമിൽ കയറുമ്പോൾ നമുക്ക് മാസ്ക് വെക്കണം. താങ്ക് യു. സോ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് മാസ്ക് വെക്കാം. സോ നമ്മളിപ്പോൾ ഇതാ ട്രാമ്പ് കയറി ട്രാമ്പിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ട്രെയിൻ കയറിയിട്ട് ക്യോത്തലിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ റൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇപ്പോൾ ട്രാം അല്ലെങ്കിൽ ട്രെയിൻ അല്ലെങ്കിൽ അങ്ങനത്തെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ മാസ്ക് നിർബന്ധമാണ്. നമ്മൾ മാസ്ക് ഇടാതെ നമ്മൾ കയറുമ്പോൾ നമ്മൾ ഇവിടുത്തെ ടി ടി ആറും നമ്മൾ മാസ്ക് ഇടാൻ നമ്മൾ പറയും. മാസ്ക് ഇട്ടില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഫൈനും അവർ ചാർജ് ചെയ്യും. സോ പബ്ലിക് ട്രാൻസ്പോർട്ടിലും അതുപോലെ തന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റ് അങ്ങനത്തെ സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ മാസ്ക് ഇടാൻ മറക്കരുത്. അതും നമുക്ക് തുണി മാസ്ക് ഇടാൻ പറ്റില്ല, നമുക്ക് ഇങ്ങനത്തെ മാസ്ക് മാത്രമാണ് ഇവിടെ പറ്റുള്ളൂ. നമ്മൾ ട്രാമ്പ് ഇറങ്ങി, നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ആ കാണുന്നതാണ് നമ്മുടെ ഹല്ലിയ റെയിൽവേ സ്റ്റേഷൻ. സോ ഇതാണ് നമ്മളുടെ ഈ ഹല്ലിയ റെയിൽവേ സ്റ്റേഷൻ. സോ നിങ്ങൾക്ക് കാണാം സൈഡിൽ കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും സൂപ്പർ മാർക്കറ്റിൻ്റെ സെറ്റപ്പ് ഉണ്ട്. നമ്മൾ ഈ നമ്മുടെ നാട്ടിൽ മാളിലൊക്കെ പോയില്ലേ, അതുപോലെയാണ്. ഒരു വോഡഫോണിൻ്റെ സ്റ്റോറുണ്ട്, ഇവിടെ നിന്ന് വോഡഫോണിൻ്റെ സിമ്മും കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. സ്റ്റെപ്പ് കയറി നമ്മളിതാ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ 10-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ട്രെയിനൊക്കെ നല്ല സെറ്റപ്പാണ് ഇവിടെ. ഇവിടെ ഒട്ടുമിക്ക എല്ലാ ട്രെയിനുകളിലും വൈഫൈ ഉണ്ടാവും. സോ നമുക്ക് ഇവിടെ ഇരിക്കാം. Thank you.
സോ അങ്ങനെ നമ്മൾ ക്യോത്തൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി, നമ്മൾ മാസ്കൊക്കെ ഊരി, നമ്മളിതാ ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 1.5-2 kilometers നമുക്ക് നടന്ന് പോകാനുണ്ട്. സോ ഇവിടെ കുറച്ചുകൂടെ തണുപ്പ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് നല്ല തണുപ്പുമായിരുന്നു, നല്ല മൂടൽമഞ്ഞായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് കൂടിയിട്ടുണ്ട്. നമുക്ക് ചുറ്റും കാണാം. നമ്മൾ ക്യോത്തൻ സ്ട്രീറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 1.5-2 kilometers നമുക്ക് നടന്ന് പോകാനുണ്ട്. ഭയങ്കര തണുപ്പാണ്. ഇറങ്ങിയപ്പോൾ അത്ര തണുപ്പ് തോന്നിയില്ലെങ്കിലും ഇപ്പോൾ പിന്നെയും നമുക്ക് തണുപ്പ് തോന്നി തുടങ്ങിയിട്ടുണ്ട്. സിറ്റി സെൻറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ക്യോത്തൻ സിറ്റി സെൻറ്റർ. നിങ്ങൾക്ക് കാണാം ആ പള്ളിയുടെ മുൾഭാഗം മഞ്ഞ് മൂടിയിട്ട് നമുക്ക് നല്ല രസമുണ്ട് കാണാൻ. സോ ഇവിടെയൊക്കെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നൊക്കെ ഷോപ്സാണ്, ഫാർമസി. സോ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം തുണികളൊക്കെ പുറത്ത് വിൽക്കാൻ വെച്ചിരിക്കുന്നതൊക്കെ. സോ ഇവിടെ ഒരുവിധം ഷോപ്സ് ഉണ്ട്, ഈ സമയത്തൊക്കെ നല്ല ആക്റ്റീവാണ്. പക്ഷേ ഇവിടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു വൈകുന്നേരം 5-6 മണിയൊക്കെ കഴിഞ്ഞ് നമുക്കിവിടെ കടകളൊക്കെ പെട്ടെന്ന് ക്ലോസ് ചെയ്യും, ആരും കാണാനൊന്നും പറ്റില്ല. എസ്പെഷ്യലി ഇതൊരു വിൻ്റർ ടൈമാണ്. സോ നമുക്ക് ആൾക്കാരൊക്കെ നേരത്തെ തന്നെ തിരിച്ച് വീട്ടിലിരിക്കാനുള്ള കാര്യം, രാത്രിയൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും. സോ പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ക്യോത്തൻ സിറ്റി സെൻറ്ററിലാണ് നിൽക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഒരു കാഴ്ച കാണിച്ചു തരാം. യൂണിവേഴ്സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മളുടെ യൂണിവേഴ്സിറ്റി. സോ ഇതാണ് റെഡ് ബിൽഡിംഗ് എന്നാണ് പറയുന്നത്. അത് ഗ്രീൻ ബിൽഡിംഗ് ആണ് നേരെ കാണുന്നത്. സോ ഞങ്ങളുടെ പ്രൊഫസർ ഉള്ളത് ഈ കാണുന്ന ബിൽഡിങ്ങിലാണ്. സോ ഞങ്ങൾക്ക് ഇവിടെ നിന്നാണ് ഞങ്ങളുടെ ഐ കാർഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കളക്ട് ചെയ്യേണ്ടത്. പക്ഷേ ആളവിടെ ഇല്ല, ഞങ്ങളവിടെ പോയി നോക്കി, ആളവിടെ ഇല്ല. 1 മണിക്ക് വരുന്നതാണ് അവിടുത്തെ ആളോട് ചോദിച്ചപ്പോൾ മനസ്സിലായത്. സോ ഞങ്ങളവിടെ പോസ്റ്റാണ്. സോ ഞങ്ങൾ ID കാർഡ് കളക്ട് ചെയ്തു. എന്നിട്ട് ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങി. എനിക്കും സങ്കല്പനം കിട്ടി, പക്ഷേ ഞങ്ങളൊപ്പം വന്ന ചിഞ്ചു ചേച്ചിക്ക് കിട്ടിയില്ല ID കാർഡ്. അപ്പോൾ ഞങ്ങളവിടെ സ്റ്റുഡൻറ്റ് SSC സെൻറ്ററിൽ പോയി തിരക്കി. അപ്പോൾ അവർക്കും ഇതിനെക്കുറിച്ച് അറിവില്ല. അപ്പോൾ ഇനി മൺഡേ മാർക്കൻസ്മാൻ വന്നിട്ട്, അതായത് ഞങ്ങളുടെ സ്റ്റുഡൻറ് കോർഡിനേറ്റർ വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഇത് പ്രൊസീജിയർ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സോ ഞങ്ങളിപ്പോൾ തിരിച്ചു പോവുകയാണ്. ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല, ഭയങ്കര തണുപ്പാണ്. സോ ഞങ്ങൾ ട്രാമിൽ നിന്ന് ഇറങ്ങി, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയ എപ്പിസോഡായിട്ട് ഞങ്ങൾ വീണ്ടും വരും. സോ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.